എന്താണ് പാൻസ്മർമിയ സിദ്ധാന്തം എന്ന് നോക്കാം. പറക്കന്തളികയുടെ ഗവേഷണമാണ് ജീവന്റെ ആവിർഭാവം സംബന്ധിച്ച പുതിയ പഠനങ്ങൾ മുന്നോട്ട് വെച്ചത്. ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് എങ്ങനെയെന്ന ചർച്ച വർഷങ്ങളായി നടന്നു വരികയാണല്ലോ. പല പല സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് ഉൽക്കകൾ, ചിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ തുടങ്ങിയ മറ്റ് ആകാശവസ്തു ഭൂമിയിലിടിച്ചപ്പോൾ അതുവഴി വന്നു ചേർന്നതാണ് എന്നത്. ഇതാണ് പാൻസ്പെർമിയ സിദ്ധാന്തത്തിൻ്റെ കാതൽ. ഭൗമേതര ജീവികളെ കണ്ടെത്തുന്നതിൽ പാൻസ്പെർമിയ സിദ്ധാന്തമായിരിക്കും മനുഷ്യനെ സഹായിക്കാനെത്തുക എന്ന് പ്രസിദ്ധ ഭൗതികശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് 2009 അഭിപ്രായപ്പെട്ടത് വാർത്തകളിൽ ഏറെ സ്ഥാനം പിടിച്ചിരുന്നല്ലോ. എല്ലായിടത്തും വിത്ത് എന്നാണ് പാൻസ്മറിയ എന്ന പ്രയോഗത്തിനർത്ഥം. ഗ്രീക്കിൽ പാൻ എന്നാൽ എല്ലാം, സ്പെർമ എന്നാൽ വിത്ത്. ജീവൻ്റെ വിത്ത് എല്ലായിടത്തും എത്തിക്കുന്നതിനെക്കുറിച്ചുള്ള സിദ്ധാന്തമാണല്ലോ പാൻസ്മറിയ സിദ്ധാന്തം. സാഹചര്യങ്ങൾ അനുകൂലമായാലോ ഈ വിത്ത് ജീവനായി വളരും. പുറത്തുനിന്ന് ഉടലെടുത്തത് എന്നാണ് അർത്ഥം വരുന്നത്. ഇന്ന് അർത്ഥം വരുന്ന എക്സോജെനിസിസ് എന്ന പ്രയോഗവും ഇതേ ആശയത്തിൽ പറഞ്ഞു വരാറുണ്ട്. ബഹിരാകാശത്ത് ഉടലെടുക്കുന്ന ജീവഗണങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ബഹിരാകാശ ധൂളിപടരങ്ങളിൽ കൂടി കാലങ്ങളോളം സഞ്ചരിച്ച് മറ്റ് ഗ്രഹങ്ങളിലോ പ്രദേശങ്ങളിലോ എത്തിച്ചേരുന്നു. അവിടങ്ങളിലെ അനുകൂല പരിസ്ഥിതി ഉപയോഗപ്പെടുത്തി അവ പരിണാമത്തിന് വിധേയമായി കൂടുതൽ സങ്കീർണ ഘടനയുള്ള ജീവരൂപങ്ങളായി മാറുന്നു. ഇതാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ജീവൻ എങ്ങനെ ഉണ്ടായി എന്നല്ല, പകരം അതെങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടത് എന്നാണ് പാൻസ്മറിയ പറയുന്നത്. ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അരിസ്റ്റോട്ടലിൻ്റെ സിദ്ധാന്തങ്ങളെ തള്ളിക്കളയുന്നതാണ് പാൻസ്മറിയ സിദ്ധാന്തം. ഭൂമിയിൽ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് ജീവൻ ഉടലെടുത്തത് എന്നായിരുന്നല്ലോ അരിസ്റ്റോട്ടലിൻ്റെ വാദം. പാൻസ്മറിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് BC 5 ജീവിച്ചിരുന്ന അനക്സഗോറസാണ്. പ്രപഞ്ചവിജ്ഞാനീയത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ഇദ്ദേഹം സോക്രട്ടീസിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രമുഖ ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. സ്പെമാറ്റ എന്ന ജീവൻ്റെ വിത്തുകൾ ലോകമാകെ നിലനിൽക്കുന്നു എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. പിന്നീട് ഇത് കൂടുതൽ കൂടുതൽ ശാസ്ത്രീയമായി വികസിപ്പിച്ചത് ജോൺ ജക്കബ് ബെർസിലിയസ്, ഹെർമനി റീച്ചർ, കെൽവിൻ, ഹെർമൻ വോൺ ഹെർമോൾട്സ് എന്നിവരാണ്. ഈ പരികൽപ്പന കൂടുതൽ വിശദാംശങ്ങളോടുകൂടി ഇന്നത്തെ രീതിയിൽ വികസിപ്പിച്ചെടുത്തത് സ്വീഡിഷ് രസതന്ത്രജ്ഞനായ സ്വാന്തേ അറിനിയസ് ആണ്. ഇദ്ദേഹമാണ് ഈ സിദ്ധാന്തത്തിന് ശാസ്ത്രീയ രൂപം പാകിയത്. ഒരു നക്ഷത്രവ്യൂഹത്തിലെ ഗ്രഹത്തിൽ നിന്നും മറ്റൊരു നക്ഷത്രവ്യൂഹത്തിലെ ഗ്രഹത്തിലേക്ക് പ്രകാശകിരണങ്ങളോടൊപ്പം ജീവനും ഒഴുകിയെത്തും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. 18th century ബെനോഡി മെല്ലറ്റ് അദ്ദേഹത്തിൻ്റെ ടെല്ലിയാമെഡ് എന്ന കൃതിയിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും ജീവന് നിൽക്കാനാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19th century ഇത് സംബന്ധിച്ച ഗൗരവതരമായ ഗവേഷണങ്ങൾ നടന്നത്. എഡ്വേർഡ് സ്റ്റീലിൻ്റെ നേതൃത്വത്തിൽ 33 പേർ ചേർന്നെഴുതിയ ലേഖനത്തിൽ ജീവൻ പ്രപഞ്ചത്തിലെല്ലായിടത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സ്ഥാപിക്കുന്നു. ഭൂമിയിൽ തന്നെയാണ് ജീവൻ ഉടലെടുത്തത് എന്ന 3 പ്രധാന നിരീക്ഷണങ്ങൾ 19th century ഉയർന്നു വന്നു. കാൻഡ് ലപ്ലേസ് പരികൽപ്പനയാണ് ഒന്ന്. ആദ്യകാല ഭൂമി ചുട്ടുപഴുത്തായിരുന്നല്ലോ. ജീവനില്ലാത്ത ഘടകങ്ങളിൽ നിന്നാണ് ജീവൻ പിന്നീട് ഉടലെടുത്തിട്ടുണ്ടാവുക എന്നാണിത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം 2nd, ലൂയി പാസ്റ്ററുടെ സൂക്ഷ്മജീവി സിദ്ധാന്തം 3rd. ഭൂമിക്ക് പുറത്തുള്ള ജീവജാലങ്ങളെ തിരയുകയും പഠിക്കുകയും ചെയ്യുന്ന എക്സോബയോളജിയുടെ പ്രയോക്താക്കളിൽ ഒരാളായ കാൾസാഗൻ റേഡിയേഷൻ മർദ്ദവും ഗുരുത്വാകർഷണവുമാണ് മൈക്രോ ഓർഗനൈസത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് നിരീക്ഷിച്ചു. ഭൂമിക്ക് വെളിയിൽ ജീവനുണ്ടാകാൻ ഏറെ സാധ്യതയുള്ള സ്ഥലമാണ് ടൈറ്റാൻ എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഉൽക്കാശിലകളിൽ നിന്നാണ് ജീവൻ്റെ ആദ്യ കണം ഭൂമിയിലെത്തിയത് എന്നാണ് വില്യം തോംസൺ അഭിപ്രായപ്പെടുന്നത്. 1960s തോമസ് ഗോൾഡ് ചൂണ്ടിക്കാണിക്കുന്നത് ജീവൻ ലോകത്താകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ്. ഇത് ലോകങ്ങളിൽ നിന്ന് ലോകങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം സമർത്ഥിച്ചു. ചന്ദ്രനിൽ നിന്നും ചൊവ്വയിൽ നിന്നും ലഭിച്ച പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നിഗമനങ്ങൾ. 13,000 മുമ്പ് ചൊവ്വയിൽ നിന്നും അന്റാർട്ടിക്കയിൽ പതിച്ച അലൻഗീർസ് ഉൽക്കാശിലകളിൽ നാസ നടത്തിയ പഠനങ്ങളിൽ അമിനോ ആസിഡിന് തുല്യമായ വസ്തുക്കൾ കണ്ടെത്തിയതാണ് ഒരു വഴിത്തിരിവായത്. ഈ ശിലയിൽ നിന്ന് ലഭിച്ച കാർബൺ ഗ്ലോബ്യൂളുകളും ജൈവ തന്മാത്രകളും 360 വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നു എന്നുള്ളത് തെളിവായി പരിഗണിക്കപ്പെട്ടു. ഇത്തരം അമിനോ ആസിഡുകൾ ഭൂമിയിലെത്തിയപ്പോൾ പരിണമിച്ച് ജീവനാകുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം. സർ ഫ്രെഡ് ഹോയൽ, ചന്ദ്ര വിക്രമസിംഗെ എന്നീ ശാസ്ത്രജ്ഞർ ഈ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നതിനുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തി.
ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്ന ധൂമകേതുവാണ് എന്നാണ് ഇവരുടെ നിഗമനം. നക്ഷത്രാന്തരീയ പഠനങ്ങളിൽ ജൈവപദാർത്ഥങ്ങൾ ധാരാളം കണ്ടേക്കാം എന്ന ഒരു പരികൽപ്പന 1974 ഇവർ മുന്നോട്ട് വെച്ചു. പിന്നീട് വിക്രമസിംഗെ ഇതിന് കൂടുതൽ തെളിവുകൾ നൽകി. ഹോയലും വിക്രമസിംഗയും ഇപ്പോഴും ഇത്തരം ജൈവപദാർത്ഥങ്ങൾ ഭൂമിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായക്കാരാണ്. വൻതോതിലുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, പുതിയ രോഗങ്ങൾ, വലിയ തോതിലുള്ള ജനിതക മാറ്റങ്ങൾ എന്നിവയ്ക്കൊക്കെയുള്ള കാരണം ഇങ്ങനെ പുതുതായി ഭൂമിയിലേക്ക് എത്തുന്ന ജൈവ ഘടകങ്ങളാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇനി കോവിഡിനും ഇതായിരിക്കുമോ കാരണം? ഇന്ത്യൻ ബഹിരാകാശ സംഘടന 2001 സ്ട്രാറ്റോസ്ഫിയറിൽ ഏകദേശം 41 കിലോമീറ്റർ ഉയരത്തിൽ സൂക്ഷ്മജീവികളെ കണ്ടെത്തിയത് മറ്റൊരു നാഴികക്കല്ലായി മാറി. ഇന്ത്യൻ ബഹിരാകാശ സംഘടന 2001 സ്ട്രാറ്റോസ്ഫിയറിൽ ഏകദേശം 41 കിലോമീറ്റർ ഉയരത്തിൽ സൂക്ഷ്മജീവികളെ കണ്ടെത്തിയത് മറ്റൊരു നാഴികക്കല്ലായി മാറി. ഈ സിദ്ധാന്തത്തെ എതിർക്കുന്നവരുമുണ്ട് കേട്ടോ. ജീവനാധാരമായ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നിവ പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നിശ്ചിത അളവിൽ ചൂടും സാന്ദ്രതയും അത്യാവശ്യമാണ്. അതിനാൽ ഇവയ്ക്ക് സാധ്യതയില്ലാത്ത ശൂന്യാകാശത്ത് എങ്ങനെ ജീവൻ നിലനിൽക്കും എന്നതാണ് ഒന്നാമതായി ഇവർ ഉന്നയിക്കുന്നത്. നക്ഷത്രാന്തര സ്ഥലത്തുണ്ടാകുന്ന കോസ്മിക് വികിരണങ്ങളെയും അതീവ താപനിലയിലുള്ള നക്ഷത്രവാതങ്ങളെയും അതിജീവിക്കാൻ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല എന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. സൗരയൂഥത്തിന് പുറത്തുള്ള വസ്തുക്കളിൽ ഹൈഡ്രജനും ഹീലിയമേ ഉള്ളൂ, പിന്നെ കുറേ ഉത്കൃഷ്ടവാദങ്ങളും. ഇവ ജീവൻ്റെ ഘടകങ്ങളുമല്ല എന്നതൊക്കെയാണ് ഇവരുടെ പ്രധാന വാദങ്ങൾ. എന്തായാലും ഗ്രഹങ്ങളിൽ നിന്നും ഗ്രഹങ്ങളിലേക്കും നക്ഷത്ര വ്യവസ്ഥകളിൽ നിന്നും നക്ഷത്ര വ്യവസ്ഥകളിലേക്കും ജീവൻ പടർന്നെത്തിയത് ഉൽക്കകളിലൂടെയാണ് എന്ന് ഏതാണ്ട് ശാസ്ത്രലോകം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭൗമസമാന ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ആയ ശുക്രൻ, ചൊവ്വ, യൂറോപ്പ, ടൈറ്റാൻ എന്നിവിടങ്ങളിലും ജീവനുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന സംശയത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം. നന്ദി.